ഗായത്രിനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ചേട്ടന്മാർ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ആയിട്ടില്ല, തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ആരോടും അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല, തിരിച്ച് അങ്ങോട്ട് തോന്നിയിട്ടില്ല. എന്റെ മനസ്സിൽ ഒരാളേ ഉള്ളൂ, പ്രണവ് മോഹൻലാൽ. പ്രണവ് മോഹൻലാൽ ഞാൻ അച്ചീവ് ചെയ്തു. അക്കംപ്ലിഷ്ഡ് മൊമെന്റ് ആയിരുന്നു മിസ് കേരള. അതായത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു സംഭവമാണ് മിസ് കേരള. ഇവിടുന്ന് ഇങ്ങോട്ട് ഫുൾ കോൺഫിഡൻസിലാണ് വന്നിരിക്കണേ. അതായത് അങ്ങനെ ഇപ്പൊ ഞാൻ എന്നെ തന്നെ പൊക്കി പറയല്ല, ഇപ്പൊ ഞാൻ മാസ്ക് വെച്ചിട്ട് എവിടെയെങ്കിലും പോയിട്ട് സംസാരിക്കണെങ്കിൽ ശബ്ദം എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് എന്നോട് ചോദിക്കും. അപ്പൊ അതൊരു ഐഡന്റിറ്റിയാണ്. പക്ഷെ നമുക്ക് നമ്മുടെ വോയിസിലൂടെയും അഭിനയിക്കാം, നമ്മുടെ ആക്ഷൻസ് മാത്രമല്ല. ഞങ്ങൾ അഭിനയ മുഹൂർത്തങ്ങൾ വാരി വാരി വെതറുകയുള്ളൂ, പാടുന്നതും പറയുന്നതും ഞങ്ങളല്ല. പിന്നെ അതിന് നമ്മുടെ ഈ ലാലേട്ടന്റെ ഒക്കെ അഭിനയം മാത്രമല്ല, ഡബിങ്ങും കൂടി വരുമ്പോഴാണ് വേറെ ഒരു ലെവലാവണേ. അതെ അതെ. നമുക്ക് ലാലേട്ടനൊക്കെ കേക്കട്ടെ. കാരണം പ്രണവും കല്യാണ പ്രായം നിൽക്കുവാണ്, ഗായത്രിയും ഇവിടെ കല്യാണ പ്രായം നിൽക്കുവാണ്. പക്ഷെ എനിക്ക് എന്താ വെച്ചാ തോന്നുന്നു, എന്താ പറയാ, പ്രണവ് എന്നെക്കാട്ടും ഒരുപാട് മുകളിൽ നിൽക്കുന്ന ആളാണ്. ഞാൻ അപ്പോ എന്താ വെച്ചാ എന്റെ ഈ പടങ്ങളൊക്കെ ഇറങ്ങി ഞാനും ഒരു ആ ഒരു ലെവലിൽ എത്തുമ്പോൾ ആയിരിക്കാം. അതെ. എനിക്കൊരു രാജകുമാരിയുടെ റോള് ചെയ്യണമെന്നുണ്ട്. ഇവളാണോ ആ രാജകുമാരി? ഒരു സാധാ മിഡിൽ ക്ലാസ് പെൺകുട്ടി അവളുടെ സ്വപ്രയത്നം കൊണ്ട് വേൾഡ് ഫേമസ് ആവുന്ന ഒരു വേൾഡ് ഇൻഫ്ലുവൻസർ ആവുന്ന ഒരു ക്യാരക്ടർ ചെയ്യണം എനിക്കുണ്ട്. എത്ര മനോഹരമായ കാത്ത സ്വപ്നം. പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ റോള് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് ഫ്രീക്കായിട്ടുള്ള ഹൈഫൈ പെൺകുട്ടികളുണ്ടാവില്ലേ, അതും പറയണത് തെറ്റാണോ എന്ന് എനിക്കറിയാം.